മോർണിംഗ് ചിൽഡ്രൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏതം തോട്ടം എന്നൊരു കൊച്ചു കവിതാഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത് കട്ടക്കയം ചെറിയാൻ മാപ്പിളയുടെ ശ്രീയേശു വിജയം എന്ന മഹാകാവ്യത്തിൽ നിന്നെടുത്ത കുറച്ച് വരികളാണിവ ആദ്യത്തെ എട്ട് വരികളുടെ ആശയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു പഠിച്ച കാര്യങ്ങൾ നമ്മൾക്കൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരാം ആദ്യത്തെ നാല് വരികളിൽ പച്ചപ്പുലണിഞ്ഞ ഏതൻതോട്ടം പട്ടു പിരിച്ച ഒരു തട്ടുപോലെ വളരെ മനോഹരമായി കാണപ്പെടുന്നു പട്ടു പിരിച്ച ഒരു തട്ടുപോലെ വളരെ മനോഹരമായി ഏതൻതോട്ടം കാണപ്പെടുന്നു അടുത്ത വരികളിൽ നമ്മൾ കാണുന്നത് ഇടതൂർന്ന് ശോഭിക്കുന്ന ഇലക്കൂട്ടങ്ങളാൽ എല്ലായിടവും അറയ്ക്കുന്ന വനങ്ങൾ അവിടെയുണ്ട് അല്പം പോലും ഇടമില്ലാതെ ഇടതൂർന്ന് ശോഭിക്കുന്ന ഇലക്കൂട്ടങ്ങളാൽ എല്ലായിടവും മറയ്ക്കുന്ന വനങ്ങൾ ഏതൻതോട്ടത്തിലുണ്ട് അടുത്ത നാല് വരികൾ ശ്രദ്ധിക്കുക നീരതശ്രീപ്പെടും പത്രപൂരങ്ങൾ അരുണാതപം ചേരവേ ശ്യാമളപ്പട്ടിൻ നീരന്ധ്ര രുചിയേന്തിടും നീരതശ്രീപ്പെടും പത്രപൂരങ്ങൾ അരുണാതപം ചേരവേ ശ്യാമളപ്പട്ടിൻ നീരന്ധ്ര രുചിയേന്തിടും ഇവിടെ നീരധം മേഘം നീരന്ത്രം ഇടതിങ്ങിയ അല്ലെങ്കിൽ അല്പം പോലും വിടവില്ലാത്ത ആർത്തപം വെയിൽ അല്ലെങ്കിൽ ചൂട് ശ്യാമളം കറുപ്പു നിറം പൂരം കൂട്ടം ഇനി നമുക്ക് ആശയത്തിലേക്ക് വരാം കാർമേഘത്തിൻ്റെ ഭംഗിയോടുകൂടിയ ഇലച്ചാർത്തിൽ സൂര്യൻ്റെ കിരണങ്ങൾ ഏൽക്കവേ അല്ലെങ്കിൽ സൂര്യൻ്റെ വെയിലേൽക്കവേ കറുത്ത ഒരു പട്ടുവസ്ത്രത്തിൻ്റെ മനോഹാരിത അത് പ്രദാനം ചെയ്യുന്നു ഒന്നുകൂടി കാർമേഘത്തിൻ്റെ ഭംഗിയോടുകൂടിയ ഇളച്ചാർത്തിൽ സൂര്യകിരണങ്ങൾ പതിക്കവേ കറുത്ത ഒരു പട്ടുവസ്ത്രത്തിന്റെ ഭംഗി അവിടെ കാണപ്പെടുന്നു അടുത്ത വരികളിലേക്ക് പോകാം ഗുണമുൽകൃഷ്ടമാം സ്വാദു ഗണനിയാഭ എന്നിവ ഇണങ്ങും കായ്കളാൽ വൃക്ഷഗണം മിന്നുന്നു നിസ്തുലം ഗുണമുൽകൃഷ്ടമാം സ്വാദു ഗണനിയാഭ എന്നിവ ഇണങ്ങും കായകളാൽ വൃക്ഷഗണം മിന്നുന്നു നിസ്തുലം ഉത്കൃഷ്ടം ശ്രേഷ്ഠം അല്ലെങ്കിൽ ഏറ്റവും മികച്ച ഗണനീയം പരിഗണിക്കപ്പെടേണ്ട ആഭ ശോഭ നിസ്തുലം തുല്യതയില്ലാത്ത മറ്റൊന്നിനോട് തുലനം ചെയ്യാൻ പറ്റാത്ത ഇനി ആശയത്തിലേക്ക് വരാം ഗുണമേന്മയുള്ളതും ഹൃദ്യമായ രുചിയുള്ളതും വളരെയേറെ ഭംഗിയുള്ളതുമായ ഫലങ്ങളാൽ കൈകളാലാണ് വൃക്ഷഗണം ശോഭിക്കുന്നത് ഇവിടെ വൃക്ഷഗണം മിന്നുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത് ഗുണമേന്മയുള്ളതും ഹൃദ്യമായ രുചിയുള്ളതും വളരെയേറെ ഭംഗിയുള്ളതുമായ ഫലങ്ങളാലാണ് വൃക്ഷക്കൂട്ടം ശോഭിക്കുന്നത് അടുത്ത നാല് വരികൾ കൂടി ശ്രദ്ധിക്കാം മരങ്ങളിലിരുന്ന ഓരോ തരം പക്ഷികൾ എപ്പോഴും മരന്തമഞ്ചിടും ചാരു സ്വരത്തിൽ പാടും ഇമ്പമായി മരങ്ങളിലിരുന്നോരോ തരം പക്ഷികളെപ്പോഴും മരന്തമഞ്ചിടും ചാരു സ്വരത്തിൽ പാടും ഇമ്പമായി ഗണം കൂട്ടം മരന്തം പൂന്തേൻ ചാരു ഭംഗിയുള്ള ഇനി ആശയത്തിലേക്ക് വരാം ഇവിടെ വൃക്ഷങ്ങളിലിരുന്നു പാടിയ പക്ഷികളുടെ പാട്ടിൻ്റെ സവിശേഷതയാണ് പറയുന്നത് ഓരോ തരം പക്ഷികൾ വൃക്ഷങ്ങളിലിരുന്ന് പൂന്തേൻ പോലെ മധുരമായ സുരത്തിൽ എപ്പോഴും പാടിക്കൊണ്ടിരുന്നു ഏതം തോട്ടത്തിൽ ഓരോ തരം പക്ഷികൾ വൃക്ഷങ്ങളിലിരുന്ന് പൂന്തേൻ പോലെ മധുരമായ സുരത്തിൽ എപ്പോഴും പാടിക്കൊണ്ടിരുന്നു അത്രയേറെ മധുരമുള്ളതായിരുന്നു പക്ഷികളുടെ പാട്ട് ഇനി ഇന്ന് പഠിച്ച കവിതാഭാഗത്തിന്റെ ആശയം ഒന്നുകൂടി പറയാം ആദ്യ ഭാഗത്ത് കാർമേഘത്തിന്റെ ഭംഗിയോടുകൂടിയ ഇലച്ചാർത്തിൽ സൂര്യന്റെ കിരണങ്ങൾ പതിക്കുമ്പോൾ കറുത്ത ഒരു പട്ടുവസ്ത്രത്തിന്റെ ഭംഗി അവിടെ കാണപ്പെടുന്നു അതുപോലെ വൃക്ഷഗണം മിന്നുന്നത് എങ്ങനെയാണെന്ന് പറയുന്നു ഗുണമേന്മയുള്ളതും ഹൃദ്യമായ രുചിയുള്ളതും വളരെയേറെ ഭംഗിയുള്ളതുമായ ഫലങ്ങളാലാണ് വൃക്ഷഗണം മിന്നുന്നത് അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചത് വൃക്ഷങ്ങളിലിരുന്ന് പാടിയ പക്ഷികളുടെ പാട്ടിൻ്റെ സവിശേഷതയാണ് ഓരോ തരം പക്ഷികൾ വൃക്ഷങ്ങളിലിരുന്ന് പൂന്തേൻ പോലെ മധുരമായ സ്വരത്തിൽ എപ്പോഴും പാടിക്കൊണ്ടിരുന്നു ഇനി പഠിച്ച കവിതാഭാഗം ഒരവർത്തി കൂടി ചൊല്ലി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം പച്ചപ്പുല്ലണി പൂണ്ടേറ്റം മെച്ചമായിടുമസ്ഥലം പച്ചപ്പട്ടു വിരിച്ചൊരു മച്ചകം പോലെ മഞ്ചുടം ഇടതൂർന്നധികം കാന്തി തടയും പത്രപങ്കാൽ ഇടമൊക്കെ മറയ്ക്കുന്ന വിടപിക്കൂട്ടമായതിൻ ധീരതശ്രീപ്പെടും പത്രപൂരങ്ങൾ അരുണാതപം ചേരവേ ശ്യാമളപ്പട്ടിൻ നീരന്ത്ര രുചിയേന്തിടും ഗുണമുത്കൃഷ്ടമാം സാധു ഗണനീയാഭയെന്നിവ ഇണങ്ങം കായ്കളാൽ വൃക്ഷഗണം മിന്നുന്നു നിസ്തുലം മരങ്ങളിലിരുന്നോരോ തരം പക്ഷികളെപ്പോഴും മരന്തമഞ്ചിടും ചാരുസ്വരത്തിൽ പാടുമിമ്പമായി